ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റന്റ് ഇഡ്ഡലിയാണ്. അത് ഓട്സ് ചെറുപയർ വരിപ്പ് അതല്ലെങ്കിൽ മൂങ്ങാലും ചേർത്തിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. നമുക്ക് ഉഴുന്നി ഏർക്കും, ഉഴുന്നി ഏർക്കാതെ നമുക്ക് ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു ഇഡ്ഡലി വേണ്ടായോ? അങ്ങനെയാ. അതെങ്ങനെ? ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഒരു പാത്രത്തിലിട്ട് ഇളം ചൂടുവെള്ളം ഒഴിക്കണം. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പ് മൂങ്ങ് ദാല് വറക്കണം. കഴുകിയതായത്, കഴുകി തോർത്തിയതാ. കഴുകിയതായ കൊണ്ടാ, കഴുകി ഉണങ്ങിയതാണെങ്കിൽ ഒന്നിച്ച് തന്നെ ഇടാം. ഇത് കഴുകി തോർന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് മൂത്തിട്ട് ആ വെള്ളം വലിഞ്ഞിട്ട് നമുക്ക് ഓട്സും കൂടി ഇടാം. അപ്പൊ അതിന്റെ വെള്ളം വലിഞ്ഞു. ഇനി നമുക്ക് 1/2 കപ്പ് ഓട്സ്. രണ്ടും കൂടെ നന്നായിട്ട് മൂക്കണം. ഒരുവിധം നന്നായിട്ട്, ഒരുപാട് മൂക്കണ്ട, പൊടിയാൻ പാകത്തിന്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 2 കറിവേപ്പിലയും കൂടി ഇടുക. ഒരു മണം ഫ്ലേവർ വരും അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഓഫാക്കാം, സ്റ്റൗ ഓഫാക്കാം. 1/4 കപ്പ് റവ, തീരെ പൊടിയായിട്ടുള്ള റവ വേണം. അത് ഇത് വറുത്ത റവയാ, ഞാൻ മേടിച്ചപ്പോളെ വറുത്ത് വെച്ചിരുന്നതാ. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊടിക്കണം. തീരെ ചെറിയ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒന്നും കൂടെ ഒന്ന് പൊടിക്കണം. ഇനി നമ്മുടെ ഓട്സും മൂങ്ങ് ദാൽ അല്ലെങ്കിൽ ചെറുപയർ വരിപ്പും കൂടെ ഇട്ടത് അതും കൂടി ഒന്ന് പൊടിക്കണം. ഇത് പൊടിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇനിയും പാകത്തിന് ഉപ്പിടണം. 1/4 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈര് വേണം. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് പൊന്തി വന്നു, അപ്പൊ അതും കൂടെ ഒഴിക്കണം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. വെള്ളം നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചോണം. ഇപ്പൊ ഇത് നല്ല പാകമായി. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒരു മയം പരട്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇളകി വരാൻ ബുദ്ധിമുട്ടാവതാ. ഇനി ഈ ക്യാരറ്റ് അരിഞ്ഞത് മല്ലിയിലെ മേളിലിടാം, അതല്ല എങ്കിൽ ഇതിനകത്തിട്ടിടാം. ഇളക്കാം. 1/4 കപ്പ് തേങ്ങയും ഇട്ടു. ഇഡലി പാത്രത്തിൽ വെള്ളം തിളച്ചു. നമുക്കിനി ഇതങ്ങോട്ട് വെക്കാം. ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഇതാകും. അപ്പൊ എടുക്കാം, വെന്തോന്ന് നോക്കാം.
നല്ലതായിട്ട് വെന്ത് പൊങ്ങി വന്നു. ഇത് എങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒട്ടും പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഇതെടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി. നല്ല സോഫ്റ്റ് ഇഡ്ഡലി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ചട്ടിനിയും റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.